ഓൺലൈൻ ഷോപ്പിംഗ് വേറൊരു റേഞ്ച് ആക്കാൻ മൈജി ഷോപ്പിംഗ് ആപ്പ് ഉടൻ ഡൗൺലോഡ് ചെയ്യൂ. സംസ്ഥാനത്ത് ഇന്നും ഇടിമിന്നലോട് കൂടിയ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇന്നും തുടരും. ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകാന്ത്, നമുക്കൊപ്പം തത്സമയം മോർണിംഗ് ഷോയിൽ. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. ശ്രീകാന്ത്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്ത് മഴ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. തിരുവനന്തപുരത്ത് നിലവിലിപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടില്ല. നിലവിലിപ്പോൾ മഴയുടേതായ ലക്ഷണങ്ങളൊന്നും തന്നെ കാണാനുമില്ല. പക്ഷേ മറ്റു ജില്ലകളിലെ കാര്യം അങ്ങനെയല്ല. ആ വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം. അതായത് തെക്ക് മഹാരാഷ്ട്ര തീരം മുതൽ വടക്കൻ കേരള തീരം വരെ നീണ്ടു നിൽക്കുന്ന ന്യൂനമർദ്ദ പാർത്തിയും തെക്കൻ ഒഡീഷയ്ക്കും വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് സമീപം മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ചക്രവാത ചുഴിയും നിലനിൽക്കുന്നുണ്ട്. ഇതെന്തായാലും കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മഴ കനക്കം. തെക്കൻ കേരളത്തിലേക്ക് വലിയ തോതിൽ മഴ ഉണ്ടാകില്ല എന്നുള്ളൊരു ആശ്വാസ വാർത്തയും ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് ഉണ്ട് എസ് കെ എൻ. ഒപ്പം തന്നെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് അത് തുടരും. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നത് സൂക്ഷിക്കണമെന്നുള്ള കാര്യവും നിലവിൽ അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. കേരള തീരത്ത് 3.4 മീറ്റർ ഉയരത്തിൽ തിരമാലയ്ക്കുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം വടക്കൻ കേരളത്തിൽ വലിയ തോതിൽ മഴ പെയ്തിരുന്നു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇന്നും ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം. ഈ മരങ്ങൾ കടപുഴകി വീഴുന്നതിനും ഈ മലമേഖലകളിലേക്കൊക്കെ യാത്ര പോകുമ്പോൾ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുമുണ്ട് എന്ന് നിലവിൽ ജില്ലാ ഭരണകൂടങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണമെന്നുള്ള നിർദ്ദേശവും നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയും ചെയ്യുന്നു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമുള്ളവർ കുടയുമായി മാത്രം പുറത്തേക്ക് ഇറങ്ങുക, ഈ മലമേഖലകളിലേക്കൊക്കെയുള്ള യാത്ര ഒഴിവാക്കുക, മരങ്ങൾ കൂട്ടമായി നിൽക്കുന്ന മേഖലകളിലൊക്കെ തന്നെ ഈ മഴയത്തും കാറ്റത്തും നിൽക്കുന്നത് ഒഴിവാക്കുക, മത്സ്യത്തൊഴിലാളികൾ തൽക്കാലം കടലിൽ പോകുന്നത് ഒഴിവാക്കുക. ഇതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. താങ്ക് യു ശ്രീകാന്ത്. ഒരുപാട് സുഹൃത്തുക്കൾ രാവിലെ സുപ്രഭാതം അറിയിച്ചിരിക്കുന്നു, വല്ലതും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. പല നാടുകളിൽ ഇരുന്ന് പല സമയത്താണ് അവർ ഗുഡ് മോർണിംഗ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ബിഗ് ഗുഡ് മോർണിംഗ്. നിങ്ങളൊക്കെ നല്ല റെഡിയല്ലേ? നല്ല ഊർജ്ജത്തോടെ, നല്ല ആവേശത്തോടെ, നല്ല ആത്മാർത്ഥതയോടെ ഇരിക്കണം. അതിനിടയിൽ ഒരു ചേട്ടൻ എഴുതിയിരിക്കുക, സാനു യു നായർ പറയുന്നു, എഴുന്നേക്കാൻ തോന്നുന്നില്ലേ എസ് കെ എൻ, മൂടി പൊതച്ചങ്ങ് കിടക്കാൻ തോന്നുന്നു. കിടന്നോളൂ. ഇപ്പം എന്താ ചെയ്യുക? ഒരാളങ്ങനെ കിടക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതേസമയം വാർത്തകൾ ചൂടോടെ അറിയണമെങ്കിൽ ചാടി എഴുന്നേറ്റുള്ളൂ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 3 മിനിറ്റ്. നമുക്കിനി കൊച്ചിയിലെ ചേതക്കാശാനെ ഒന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ 40 കൊല്ലമായി ഗോപിച്ചേട്ടൻ ബജാജ് ചേതക്ക് മാത്രമാണ് റിപ്പയർ ചെയ്യുന്നത്. കടൽ കടന്നും ആവശ്യക്കാർ എത്തുന്നുണ്ടെന്നാണ് ഗോപിച്ചേട്ടൻ്റെ അവകാശവാദം. '1986 ബ്രദേഴ്സ് ഓട്ടോ ഗ്യാരേജ് കൊച്ചി പാലാരിവട്ടത്ത് ആരംഭിക്കുന്നത്. സ്പോർട്സ് ബൈക്കുകളുടെ ഈ കാലത്തും പഴയകാലത്തെ ചേതക്ക് മാത്രം നന്നാക്കുന്ന മെക്കാനിക്കാണ് ഗോപിച്ചേട്ടൻ. ചേതക്ക് മാത്രമേ ഞാൻ റിപ്പയർ ചെയ്യുള്ളൂ. പിന്നെ ഒരു 30 വർഷത്തോളമായി ഇത് പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ കമ്പനിയിൽ സർവീസ് ചെയ്തിരുന്നതുകൊണ്ട് ഇത് തന്നെ പണിയാനേ നമുക്ക് പറ്റുള്ളൂ. ഈ വണ്ടി എവിടെ ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് തന്നെ വരുള്ളൂ. ആരും പണിയൂല. കാര്യം ഇതൊരു ബൈക്ക് വർക്ക്ഷോപ്പുകാർ ഇത് പണി അറിയാമെങ്കിലും അവരത് എടുക്കില്ല. ഇത് പണിയണമെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസും ക്ഷമയും സമയവും വേണ്ടി വരുമേ. അപ്പോൾ അതുകൊണ്ട് ഇതൊരെണ്ണം പണിയണ നേരത്ത് മറ്റവർക്ക് അത് 3 എണ്ണം പണിത് വിടാൻ പറ്റും. അപ്പോൾ പൈസ മേടിക്കാം. ഇത് നമ്മൾ ആദ്യം മുതൽ ഇത് തന്നെ തുടങ്ങിയതുകൊണ്ട് ഇത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും വാഹനങ്ങൾ എത്താറുണ്ട്. ബ്രേക്ക് കേബിൾ മാറുന്നത് മുതൽ എൻജിൻ പണി, പെയിൻറ്റിങ് വരെ ഈ ഒറ്റമുറി വർക്ക്ഷോപ്പിൽ നടക്കും. ലഭ്യത കുറവായതിനാൽ ഡൽഹിയിൽ നിന്നുമാണ് ഗോപിച്ചേട്ടൻ സ്പെയർ പാർട്സുകൾ എത്തിക്കുന്നത്. സ്പെയർ പാർട്സും ആദ്യം ഈ സാധനം കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ ഡൽഹി പാർട്സാണ് കിട്ടുന്നത്. എല്ലാ സാധനവും കിട്ടും. ഡൽഹി പാർട്സ് കിട്ടിയാൽ തന്നെ ചിലത് നമുക്ക് സൂട്ടാക്കി എടുക്കാൻ, ലൈറ്റ് വർക്കൊക്കെ ചെയ്ത് കണ്ടീഷനാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് സമയം ഒറിജിനൽ ഫിറ്റ് ചെയ്യുന്നതിനും കുറച്ചും കൂടി സമയം ഡ്യൂപ്ലിക്കേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വരും. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2-3 വർഷം കഴിയുമ്പോൾ അത് കംപ്ലൈൻ്റ് ആവും. മറ്റേ ഒറിജിനലാണെങ്കിൽ ഒരാൾ ഉപയോഗിക്കണമെങ്കിൽ ഒരു 8-9 വർഷം വരെയും ഒരു കുഴപ്പമില്ലാതെ പോവാം.
30,000 രൂപ മുതൽ 100,000 രൂപ വരെയാണ് ചേതക്കിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില. കാലം എത്ര കഴിഞ്ഞാലും ചേതക്കിന്റെ ആവശ്യക്കാരിൽ കുറവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചേതക്കാശാനായി തുടരാനാണ് ഗോപിച്ചേട്ടന്റെ തീരുമാനം. ക്യാമറമാൻ സ്വാതിക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കൊച്ചി. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ വാർത്താപ്രഭാതം കാണാൻ വരുന്ന പ്രേക്ഷകർ ഏതെല്ലാം ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ട് എത്ര ബുദ്ധിമുട്ടി മഴയൊക്കെ അതിജീവിച്ചാണ് ഈ പരിപാടി കാണുന്നതെന്ന് നിങ്ങളുടെ ചില സന്ദേശങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നു. കിഷോർ ചെമ്പരത്തി അറിയിച്ചു, ഹായ് സ്കേൻ, ഞാൻ റബ്ബർ വെട്ടാണ്. ജോലിക്കിടയിൽ ന്യൂസ് കാണുന്നത് ഫോൺ കവറിനുള്ളിൽ പൊതിഞ്ഞ് മഴ കൊണ്ടാണ് കേൾക്കുന്നത്. ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും താങ്കളുടെ ഈ കിഷോർ, ഗുഡ് മോർണിംഗ്. താങ്കൾ ഈ റബ്ബർ ടാപ്പിങ്ങിനിടയിൽ ഇത്രയും ബുദ്ധിമുട്ടിയാണ് 24 കാണുന്നതെന്ന് അറിയുമ്പോൾ എനിക്ക് സന്തോഷം, അഭിമാനം, ആഹ്ലാദം. താങ്ക് യു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. അമർനാഥ് ക്ഷേത്രത്തിന് സമീപം മേഘവിസ്ഫോടനത്തിൽ മരണം 15 ഉയർന്നു. 48 പേർ പരിക്കേറ്റ് ചികിത്സയിൽ, 40 പേരെ കാണാതായി. സൈന്യത്തിൻ്റെയും ദുരന്ത നിവാരണ സേനയുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ കാണുന്നു. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മോർണിംഗ് ഷോ. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് അമർനാഥിലുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് 13,500 മുകളിലാണ് ഈ അമർനാഥ് ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജമ്മുകാശ്മീരിൽ ഉള്ള ഈ മേഖലയിലേക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട്, പ്രത്യേകിച്ച് ഈ കോവിഡ് വന്നതിന് ശേഷം, തീർത്ഥാടനം നടന്നിരുന്നില്ല. പ്രതീകാത്മകമായിട്ട് മാത്രമായിരുന്നു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ നടന്നിരുന്നത്. ഈ വർഷമാണ് വീണ്ടും ഈ തീർത്ഥാടനം പുനരാരംഭിച്ചത്. അങ്ങനെ തീർത്ഥാടനം വളരെ കൂടുതൽ ആളുകളെത്തി വലിയ ഉത്സാഹഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ആ തീർത്ഥാടനത്തെ ആകെ നടത്തിക്കൊണ്ട് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. മേഘവിസ്ഫോടനം ഉണ്ടായി. ഇതുവരെ ഏതാണ്ട് 15 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. 10 കരസേനയുടെ 10 യൂണിറ്റുകളാണ് ഇപ്പോൾ ഈ തെരച്ചിൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നടപടികൾ അവിടെ സ്വീകരിക്കുന്നത്. ഏതാണ്ട് 40 ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ട് ഉണ്ട്. അതുകൊണ്ട് ഈ മരണസംഖ്യയുടെ കാര്യത്തിൽ ഇപ്പോഴും ഉയരും എന്ന ഭീതി നിലനിൽക്കുന്നുണ്ട്. 45 ആളുകൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടുക്കവും ഞെട്ടലും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള രാഷ്ട്ര നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായമടക്കം നൽകും എന്നുള്ളതാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്ന തിരച്ചിലിനെ, ഈ മലവെള്ളപ്പാച്ചിൽ ഇപ്പോഴും തടസ്സപ്പെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും തിരച്ചിൽ മുന്നോട്ട് പോവുകയാണ്. സൈന്യത്തിനൊപ്പം NDRFന്റെ വിഭാഗങ്ങൾ അടക്കമുള്ളവ അവിടെ ഉണ്ട്. കൂടുതൽ അത്യാഹിതങ്ങൾ അല്ലെങ്കിൽ മരണം അങ്ങനെ ഉയരത്തില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ സൈന്യം നൽകുന്നത്. ഏതായാലും തിരച്ചിൽ നടക്കുന്നു. കൂടുതൽ ആളുകളെ കണ്ടെത്താനായിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. താങ്ക് യു ആർ രാധാകൃഷ്ണൻ. ടി നാസർ ദുഷ്ടബുദ്ധിയോടെയുള്ളൊരു സന്ദേശം അയച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യ പിടിക്കാൻ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ മാധ്യമപ്രവർത്തകരെ വിളിച്ചു ചേർത്ത കേന്ദ്രമന്ത്രിയുടെ യോഗത്തിൽ താങ്കൾ പങ്കെടുത്തോ എന്നാണ് ചോദിക്കുന്നത്. കോഴിക്കോട് നടന്ന വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി വിളിച്ച യോഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. ഏതാണ്ട് 10-30 മാധ്യമ സ്ഥാപനത്തിലെ ജീവനക്കാരോ അല്ലെങ്കിൽ അതിൻ്റെ മുതലാളിമാരോ ഒക്കെ പങ്കെടുത്ത ചടങ്ങായിരുന്നു. മലയാള മനോരമ, കേരള കൗമുദി, മാതൃഭൂമി, 24 തുടങ്ങി മിക്കവാറും എല്ലാ വാർത്താ പത്രമാധ്യമങ്ങളും വാർത്താ ചാനലുകളും പങ്കെടുത്ത ഒരു യോഗമായിരുന്നു. വാർത്താ വിതരണ വകുപ്പ് മന്ത്രി പരസ്യമായി സംഘടിപ്പിച്ചൊരു യോഗം. ആ യോഗം യഥാർത്ഥത്തിൽ ദുഷ്ടബുദ്ധിയോടെ അത് മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുവെന്ന് എനിക്ക് നിങ്ങളുടെ സന്ദേശങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നു. എന്തിനാ സുഹൃത്തെ, ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും എന്ന് ഞാൻ പറയും. വാർത്താ വിതരണ വകുപ്പ് മന്ത്രി യോഗം വിളിച്ചിരുന്നത് അത് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിലെ പത്രമാധ്യമങ്ങളും അതുപോലെ ടെലിവിഷൻ ചാനലുകളും നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അതിന് പരിഹാരം കാണുവാനും മാത്രമായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചർച്ച ചെയ്തിരുന്നതും. അത് പരസ്യമായി നടത്തിയ യോഗമാണ്, അല്ലാതെ രഹസ്യമായി നടത്തിയ യോഗമല്ല. അത്തരം കാര്യങ്ങൾ മാത്രമേ ആ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇന്ന് സമകാലിക ചുറ്റുപാടിൽ വാർത്താമാധ്യമങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നു, അതിന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ആലോചനയായിരുന്നു ചർച്ചയിലുണ്ടായത്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യയിലെ മിക്ക എല്ലാ ടെലിവിഷൻ ചാനലുകളും പ്രവർത്തിക്കുന്നത് വാർത്താ പ്രക്ഷേപണ വകുപ്പിൻ്റെ കീഴിലാണ്, അതിൻ്റെ ലൈസൻസോടെയാണ്, ആ രീതിയിലുള്ള റെഗുലേഷനിലാണ് വാർത്താമാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്, വാർത്താ ചാനലുകൾ പ്രവർത്തിക്കുന്നത് എന്ന സത്യം കൂടി നിങ്ങൾ അറിയുമ്പോഴാണ് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. കോഴിക്കോട് കോർപ്പറേഷനിലെ ചുമർ ഇനി മുതൽ കാഴ്ചക്കാരിൽ കൗതുകമുണ്ടാക്കും. ചരിത്രം സംവദിക്കുന്ന ചുമരുകൾക്കായി ചിത്രമൊരുക്കുന്നത് മാഹി മലയാളം കലാഗ്രാമത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും.
കോർപ്പറേഷനിലെത്തുന്ന ആരും ഇനി ആദ്യം ശ്രദ്ധിക്കുക ഈ ചിത്രങ്ങളിലേക്കായിരിക്കും. കോഴിക്കോടിൻ്റെ ചരിത്രവും പൈതൃകവും സംസ്കാരവും ഇതിലുണ്ട്. മൺമറഞ്ഞു പോയ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരും താമരശ്ശേരി ചുരവും മിഠായിത്തെരുവും കടൽപ്പാലവും ചിത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ തെയ്യവും ഒപ്പനയും കളരിയും കല്ലായിപ്പുഴയും ബേപ്പൂരിലെ ഒരു നിർമ്മാണവും ചിത്രത്തിലുണ്ട്. ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ സംസ്കാരം, പ്രാധാന്യം, ചരിത്രം, മൺമറഞ്ഞു പോയ കലാകാരന്മാർ ഇവരെല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു ചിത്രമാണിത്. അക്രിലിക് നിറത്തിലാണ് ഈ വർണ്ണത്തിലാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 8 മീറ്റർ നീളവും 5 മീറ്ററോളം ഉയരവുമുണ്ട് ഈ ഒരു ചിത്രത്തിന്. ഒരു 10-20 ദിവസം ആയി ശരിക്കും ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 10 കലാകാരന്മാരാണ് ഇവിടെ ചിത്രരചന നടത്തുന്നത്. അതിൽ മാഹി മലയാള കലാഗ്രാമത്തിലെ സ്റ്റുഡൻസ് ഉണ്ട്, കോഴിക്കോടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട്. ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ രചന നടത്തുന്നത്. കോർപ്പറേഷൻ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി 10 കലാകാരന്മാർ ചേർന്ന് 20 ദിവസം കൊണ്ട് അക്രലിക് പെയിന്റിൽ ഒരുക്കിയതാണ് ഈ മനോഹര ചിത്രം. ഇപ്പോൾ അവസാനഘട്ട മിനുക്ക് പണിയിലാണ്. പണി പൂർത്തിയായാൽ ചിത്രം കർട്ടനിട്ട് മൂടും. ഉദ്ഘാടന ദിവസമായിരിക്കും പിന്നീട് കർട്ടൻ നീക്കുക. ഈ കലാകാരന്മാരൊരുക്കിയ ചിത്രങ്ങളാണ് ഇനി കോഴിക്കോട് കോർപ്പറേഷൻ്റെ മുഖഛായ മാറ്റുന്നത്. ക്യാമറമാൻ സുബേർ ഫൈസിക്കും മുകേഷ് ബേപ്പൂരിനുമൊപ്പം ദിലീപ് ടി ദേവസ്യ, 24 കോഴിക്കോട്. അമർനാഥിലെ മേഘവിസ്ഫോടനത്തെ കുറിച്ചുള്ള വാർത്ത അല്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ. അവിടുന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഒരാൾ അയച്ചിരിക്കുന്നു. ആഷീസ് ഫൺ ആൻഡ് ജേണി എസ് കെ എൻ, ഞാൻ അമർനാഥിൽ ഊട്ടിയില്ല, അവസ്ഥ വളരെ മോശമാണ്, ഇപ്പോഴാ തെരച്ചിൽ നിർത്തിയത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നതാണെന്ന് പറയുന്നു. എന്തായാലും താങ്കൾ എല്ലാ കെയറും എടുക്കുക, അവിടുത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. മറ്റൊരു കാര്യം, ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നു, 24 വന്നതിന് ശേഷം എസ് കെ എൻ ഇതുവരെ ലീവ് എടുത്തിട്ടില്ല. ലീവൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് ലീവ് എടുത്തിട്ടുള്ളൂ. മാത്രമല്ല കോവിഡൊക്കെ അടിച്ച് കിടന്നല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ദിവസമൊക്കെ അവധി എടുക്കേണ്ടി വന്നു. പക്ഷേ പരമാവധി ഈ മോർണിംഗ് ഷോയിൽ വരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മോർണിംഗ് ഷോയ്ക്ക് വന്നില്ലെങ്കിൽ വർദ്ധിത വീര്യത്തോടെ മറ്റ് വനിതാരത്നങ്ങൾ വന്നിറങ്ങും. ഓക്കെ, അറിയാമല്ലോ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 13 മിനിറ്റ്. ട്വിറ്റർ വാങ്ങുവാനുള്ള കരാറിൽ നിന്ന് ഇലോൺ മസ്ക് പിന്മാറിയെന്ന വാർത്ത വരുന്നു. ട്വിറ്ററിലുള്ള വ്യാജ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട രേഖകൾ ട്വിറ്റർ നൽകിയില്ല എന്നാണ് മസ്കിൻ്റെ പരാതി. അതുകൊണ്ടാണ് ഈ പിന്മാറ്റമെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മധു കൊട്ടാരക്കര ചേരുന്നു തത്സമയം. മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ്. താങ്കളുടെ അമേരിക്കയിൽ ഗുഡ് ഈവനിങ്. അപ്പോൾ എന്തൊക്കെയാണ് വിവരങ്ങൾ, മസ്ക് ഇതിൽ നിന്ന് പിന്മാറും എന്നുള്ള സൂചന എന്തെങ്കിലും മാധ്യമങ്ങൾക്ക് നേരത്തെ ലഭിച്ചിരുന്നോ? ഗുഡ് മോർണിംഗ് എസ് കെ. മൈക്രോ ബ്ലോഗിംഗ് പ്ലാറ്റ്ഫോമായ ട്വിറ്റർ വാങ്ങാനുള്ള നീക്കം ഒടുവിൽ ശതകോടീശ്വരനായ എലോൺ മസ്ക് ഉപേക്ഷിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വ്യാജ അക്കൗണ്ടുകളുടെ യഥാർത്ഥ കണക്കുകൾ നൽകുവാൻ ട്വിറ്ററിന് ഇതുവരെയും സാധിക്കാത്തതാണ് ഈ പിന്മാറ്റത്തിന് കാരണമായി മസ്ക് പറയുന്നത്. പ്രതിദിനം 1.1 ദശലക്ഷം സ്പാം അക്കൗണ്ടുകൾ തടയുന്നുണ്ടെന്ന് ട്വിറ്റർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന്റെ ഒന്നും വ്യക്തമായ കണക്കുകൾ മസ്ക് നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു, മസ്കിന്റെ ഓഫീസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ട്വിറ്ററിന് നൽകുവാൻ സാധിച്ചിട്ടില്ല. ഒടുവിൽ ട്വിറ്ററിന് മസ്കിന്റെ അറ്റോണിമാർ ഇന്ന് അയച്ച കത്തിലും വ്യാജ അക്കൗണ്ടുകളുടെ കാര്യത്തിലെ തുടർച്ചയായ വിയോജിപ്പാണ് ഈ കരാറിൽ നിന്ന് പിന്മാറുവാനുള്ള പ്രധാന കാരണമായി കാണിച്ചിരിക്കുന്നത്. എന്നാൽ മസ്കിനെതിരെ നിയമ നടപടിയുമായി നീങ്ങുമെന്ന് ട്വിറ്റർ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. അവര് ആവശ്യപ്പെടുന്നത് $1 ബില്യൻ ബ്രേക്കപ്പ് ഫീസാണ്. അതുപോലെ മാർക്കറ്റിലെ ട്വിറ്ററിന്റെ ഓഹരികൾ 7% ഇടിയുകയും ചെയ്തിട്ടുണ്ട്. $44 ബില്യൻ ട്വിറ്റർ ഏറ്റെടുക്കാനുള്ള കരാറാണ് ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എലോൺ മസ്ക് വാഗ്ദാനം ചെയ്ത ഓഫറിന് അനുകൂലമായി തീരുമാനമെടുക്കുവാൻ ഓഹരി ഉടമകളിൽ നിന്ന് ട്വിറ്ററിന് വളരെയധികം സമ്മർദ്ദം ഉണ്ടായിരുന്നു. ട്വിറ്ററിലെ ഏറ്റവും സജീവമായ ശതകോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു എലോൺ മസ്ക്. 80 ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആണ് ട്വിറ്ററിന് മസ്കിന് മാത്രമായിട്ട് ഉണ്ടായിരുന്നത്. 2009 മുതൽ ട്വിറ്ററിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു മസ്ക്. തന്റെ ബിസിനസ്സും അല്ലാതെയൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾക്ക് ഈ ട്വിറ്റർ ഹാൻഡിൽ മസ്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എസ് കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അബ്ദുൽ ഖരീം തെക്കയിൽ പറയുന്നു, ഒഴിവായതുകൊണ്ട് കൂടുതൽ സമയം ഉറങ്ങണമെന്ന് വിചാരിച്ചതാ, പക്ഷേ 7 മണിയോടെ ഞെട്ടി ഉണരുന്നു. എന്തായിരിക്കും കാരണം? പ്രേതബാധയാണോ? മറ്റൊരു വാർത്തയിലേക്ക്. നഴ്സിംഗ് ജോലിക്കെന്ന പേരിൽ കുവൈറ്റിലെ ജോലി വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോയിട്ട് ഏജന്റും കൂട്ടാളികളും ചേർന്ന് ക്രൂരമായി ഉപദ്രവിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതായി യുവതിയുടെ പരാതി.
കോഴിക്കോട്ടെ ഇസ്മ ഏജൻസി വഴി പോയ യുവതിയാണ് താൻ അനുഭവിച്ച ദുരിതങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഏജന്റിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ 100,000 രൂപ വാങ്ങി തട്ടിയെടുത്ത ആഖ്ലാൻ എന്നൊരാളെക്കുറിച്ചും യുവതി പരാതി പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിൽ. നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളോട് കിടക്കുന്നവരാ, എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് കുവൈറ്റിൽ വരുന്നത്. ഞാനത് മുതലെടുക്കും, അറബികൾക്ക് നിന്നെയൊക്കെ വിറ്റും, പിന്നെ നീ ഒന്നും കാണത്തില്ല. എന്തൊക്കെ പറയാമോ, അതെല്ലാം ഞാൻ അവിടെ കിടന്ന് അനുഭവിച്ചു. എന്നെ ഈ ഒരു അനുഭവം വേറെ ആർക്കും ഉണ്ടാകരുത്. ജീവിത പ്രാരാബ്ദങ്ങൾക്ക് ഒരു അവസാനമുണ്ടാകുമെന്ന് കരുതി കുവൈറ്റിലേക്ക് ജോലിക്ക് പോയ ആലപ്പുഴ സ്വദേശിനിക്കുണ്ടായ ദുരന്തമാണിത്. ഇനി ഒരു യുവതി പോലും ഇങ്ങനെ ചതിക്കപ്പെടരുതെന്ന് കരുതിയാണ് ഏജന്റിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തിയവർ തന്റെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞത്. 6 ദിവസം പച്ചവെള്ളം പോലും നൽകാതെ ഏജന്റിന്റെ മുറിയിൽ പൂട്ടിയിട്ടു. അറബിയുടെ വീട്ടിൽ സൈക്യാട്രി പേഷ്യന്റ് ആയിരുന്നു, എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഉപദ്രവം എല്ലാം കഴിഞ്ഞ് ഞാൻ കുറെ സഹിച്ച് 2 മാസം അവിടെ നിന്നു. എനിക്ക് സാലറി ഒന്നും തന്നില്ല. അവിടുന്ന് തന്നെ ഏജൻസിയിൽ പിന്നെ തിരിച്ചു കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഒരുപാട് ഉപദ്രവങ്ങളും ശാരീരിക ഉപദ്രവങ്ങളും എല്ലാം തരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നെ 6 ദിവസം പട്ടിണി കെട്ടു. ഒരു തുള്ളി വെള്ളം പോലും തന്നില്ല. ബാത്റൂമിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞത് 6 ദിവസം. ക്ലബ് ഹൗസിൽ പരിചയപ്പെട്ട അഖിലാൻ എന്ന് പരിചയപ്പെടുത്തിയാൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിലെ ജീവനക്കാരനാണെന്ന് പറഞ്ഞ് സഹായം വാഗ്ദാനം ചെയ്തു. രക്ഷപ്പെടുത്തുമെന്ന് കരുതി നാട്ടിൽ അമ്മയുടെ കെട്ടുതാലി വരെ പണയം വെച്ച് ഇയാൾ ആവശ്യപ്പെട്ട 1,00,000 രൂപ നൽകി. എന്നാൽ അഖിലാനു വേണ്ടി പണയം വാങ്ങിയ മോത്തി മോഹനും തന്നെ വഞ്ചിച്ചു. ഇന്ത്യൻ എംബസിയിൽ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാന്ന് പറഞ്ഞിട്ട് അഖിലാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു, ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓക്കെ നിന്നെ സഹായിക്കാം, നമുക്ക് ഇതിൻ്റെ പൈസ കൊടുക്കാം, നീ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തെടുത്തു, ഇയാൾ എന്തെടുത്തു, എൻ്റെ വീട്ടുകാരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് 1,04,000 രൂപ എൻ്റെ വീട്ടുകാരിൽ നിന്ന് പറ്റിച്ചു. കോഴിക്കോട്ടെ ഇസ്മ ഏജൻസി വഴി നിരവധി സ്ത്രീകളെയാണ് ഇങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ജോലിക്കായി കൊണ്ടുപോകുന്നതെന്നും ഇവർ പറയുന്നു. കുവൈറ്റിലെ മലയാളികളെങ്കിലും ഇത്തരം തട്ടിപ്പുകാരെ തിരിച്ചറിയണമെന്നും യുവതി 24നോട് പറഞ്ഞു. യുവതിയുടെ പരാതിയിൽ എമിഗ്രേഷൻ വിഭാഗവും അന്വേഷണം നടത്തുന്നുണ്ട്. രാജീവിനൊപ്പം എസ് ശ്യാംകുമാർ, 24, പത്തനംതിട്ട. അഞ്ജന എം നായർ ഒരു ചോദ്യം ചോദിക്കുന്നു. ഈ 2020 നടന്ന പ്രീ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പ്രിലിംസ് പരീക്ഷയുടെ റിസൾട്ട് ഇതുവരെ ഇടാത്ത എന്തുകൊണ്ടാണ്? പി എസ് സിയുടെ മെല്ലെപ്പോക്കിനെ കുറിച്ചൊന്ന് വായിക്കാമോ? ദാ അഞ്ജന വായിച്ചിരിക്കുന്നു, ഇനി അവർ വേഗത്തിൽ പോകട്ടെ എന്ന് മാത്രം പറയാം. ഇനിയിപ്പോൾ കൊച്ചിയിലേക്കൊരു വാർത്തയ്ക്കായി പോകുന്നു. സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട ഗൂഢാലോചന കേസിൽ ഷാജ് കിരണിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയിൽ ബുധനാഴ്ചയാണ് മൊഴി രേഖപ്പെടുത്തുക. ഷാജ് കിരണിൻ്റെ സുഹൃത്ത് ഇബ്രാഹിം ഇന്നലെ രഹസ്യമൊഴി നൽകിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഇരുവരും രഹസ്യമൊഴി കൊടുക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ വിനീത വിജി നൽകും. ഗുഡ് മോർണിംഗ് വിനീത വിജി. മഴയൊക്കെ ഗംഭീരമായി പോകുന്നുണ്ടോ കൊച്ചിയിൽ? എറണാകുളം ജില്ലയിൽ പൊതുവെ മഴ എങ്ങനെയാണ്? മഴയിൽ തുടങ്ങിയിട്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ തന്നെ ജില്ലയിൽ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. എന്നാൽ രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എങ്കിൽ പോലും ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ തന്നെയാണ്. വരും മണിക്കൂറുകളിലൊക്കെ തന്നെ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒക്കെ തന്നെ ഒരു മുന്നറിയിപ്പ് കൂടിയുള്ളത്. ഇനി വാർത്തയിലേക്ക് വരികയാണെങ്കിൽ, എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വപ്ന സുരേഷ് ഉൾപ്പെട്ട ഗൂഢാലോചന കേസിലാണ് സ്വപ്നയുടെ സുഹൃത്തെന്ന് പറഞ്ഞ ഷാജ് കിരണും ഒപ്പം തന്നെ ഷാജ് കിരണിന്റെ സുഹൃത്ത് ഇബ്രാഹിം രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ഇബ്രാഹിം കഴിഞ്ഞ ദിവസം രഹസ്യമൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. പാലക്കാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇരുവരും രഹസ്യമൊഴി നൽകുക. ഈ ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരമാണ് കേസിൽ ഇരുവരും രഹസ്യമൊഴി നൽകുന്നത്. ബുധനാഴ്ചയോടുകൂടി തന്നെയായിരിക്കും ഷാജ് കിരൺ രഹസ്യമൊഴി നൽകുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ, അതിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുവെന്ന് സ്വപ്ന സുരേഷ് ഷാജ് കിരണിനെതിരെ വലിയ രീതിയിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദൂതനെന്നൊക്കെയാണ് സ്വപ്ന സുരേഷ് ഷാജ് കിരണിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇഡിയുടെ പക്കൽ നിന്ന് സ്വപ്നയുടെ ഈ ഒരു മൊഴിയുടെ ഒക്കെ തന്നെ ഒരു പശ്ചാത്തലത്തിൽ ഷാജ് കിരണിനെയും ഇബ്രാഹിയെയും കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ചൊവ്വാഴ്ച ഇരുവരെയും വീണ്ടും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. സ്വപ്ന സുരേഷ് നൽകിയിരിക്കുന്ന
മൊബൈൽ ഫോണിലെ ഉൾപ്പെടെയുള്ള ചില ഡിജിറ്റൽ തെളിവുകളും അവരുടെ മെയിൽ ആർക്കിവേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ ഇ ഡി പരിശോധിച്ചു വരുന്നുണ്ട്. ഈ തെളിവുകളുടെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ഇബ്രാഹിമിന്റെയും അതുപോലെ തന്നെ ഷാജ്കിറിന്റെയും ചോദ്യം ചെയ്യൽ ഇ ഡിയിൽ പുരോഗമിക്കുന്നത്. അതേസമയം ഷാജ്കിറിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് നൽകണമെന്ന് ഇ ഡിയിലെ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഈ മൊബൈൽ ഫോൺ ക്രൈംബ്രാഞ്ചിന്റെ പക്കലാണെന്നാണ് ഷാജ്കിരൺ അന്ന് ഇ ഡിയിൽ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ രസീത് നൽകണമെന്നായിരുന്നു പിന്നീട് ഇ ഡിയിലെ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അടുത്ത ദിവസം, അതായത് ചൊവ്വാഴ്ചത്തെ ചോദ്യം ചെയ്യലിൽ ഈ രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുമെന്നും ഷാജ്കിരൺ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലേക്കുള്ള അന്വേഷണങ്ങൾ ഇ ഡിയുടെ ഭാഗത്ത് പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ മറ്റൊരു നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇരുവരും രഹസ്യമൊഴി നൽകുന്നത്. എനിക്കൊന്ന് സ്വപ്ന സുരേഷ് രഹസ്യമൊഴി നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാജ്കിരണും അതോടൊപ്പം തന്നെ ഇബ്രാഹിം രഹസ്യമൊഴി നൽകുന്നത്. ഇബ്രാഹിം ഇന്നലെ രഹസ്യമൊഴി നൽകിയിരുന്നു, ഷാജ്കിരൺ ബുധനാഴ്ചയാണ് എസ് കെ രഹസ്യമൊഴി നൽകുക. ഓക്കെ, താങ്ക് യു വിനീത വിജി. കൊച്ചിയിൽ നിന്നാണ് വിനീത വിജി ചേർന്നത്. ഞാൻ ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട് രാവിലെ നെഗറ്റീവ് വാർത്തകളൊക്കെ വായിച്ച് നിങ്ങളുടെ മൂഡ് കളയുന്ന എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. എന്നാലും ചില ആളുകൾ ഇരുന്നിങ്ങനെ ഓരോന്ന് കുത്തി വിടുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഞാനൊരു കാര്യം കൂടി വായിക്കുകയാണ്. ബാബു മേപ്പറമ്പിൽ പറയുന്നു, അല്ല എസ് കെ, നിങ്ങൾ 4-3-7 പേര് ചേർന്നാൽ മുഴുവൻ വാർത്താ മാധ്യമങ്ങളാവുമോ? വീണ്ടെടുത്തിടുന്ന് ഉരുളാതെ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട് എന്നാണ് പറയുന്നത്. കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ വിളിച്ചു ചേർത്ത ഔദ്യോഗിക യോഗത്തിൽ കേരളത്തിലെ ഒരുപാട് മാധ്യമപ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ സ്ക്രീനിൻ്റെ ഇടതുവശത്തായിട്ട് ഈ യോഗത്തിൽ പങ്കെടുത്തവരെ കുറിച്ചുള്ള ഇത് കാണാം. അനുരാഗ് സിംഗ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി ഔദ്യോഗികമായി ക്ഷണിച്ചതുകൊണ്ടാണ് കേരളത്തിലെ പത്രമാധ്യമങ്ങളും ചാനലുകളും അതിൽ പങ്കെടുത്ത്. ചില മാധ്യമങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നില്ല, അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഏതാണ്ട് 30 ആളുകൾ അതിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാർത്താ ചാനലുകളിൽ നിന്ന് തന്നെ 10-14 ചാനലുകളിൽ നിന്ന് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം ആളുകൾ പങ്കെടുത്ത ഒരു വാർത്താമതിരണ മന്ത്രി വിളിച്ച യോഗത്തിൽ 3-4 പേർ പങ്കെടുത്താൽ എങ്ങനെയാവും? എന്തിനാ സുഹൃത്തെ രാവിലെ ഇരുന്നെറ്റിച്ചൊറിയുന്നത്? വടക്കൻ ജില്ലകളിലും മഴ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയുടെ മലയോര പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയിലാണ്. വൃഷ്ടി പ്രദേശിച്ച മഴ കനത്തതോടെ കക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ വീണ്ടും തുറന്നു. കുറ്റ്യാടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം വന്നുകഴിഞ്ഞു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് സുധീഷ ധർമ്മൻ നമുക്കൊപ്പം തത്സമയം മോർണിംഗ് ഷോയിൽ വരുന്നു. സുധീഷ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയിൽ മഴ എങ്ങനെയുണ്ട്? ഡാം തുറന്നതിന് ശേഷം ഇരുവശങ്ങളിലും താമസിക്കുന്ന ആളുകൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മഴ ഇന്നലെ രാത്രിയൊക്കെ തന്നെ കനത്ത മഴയായിരുന്നു കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നത്. പ്രധാനമായും ഈ മലയോര മേഖലകളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്നലെ രാത്രിയിൽ കനത്ത മഴയുണ്ട്. ഇപ്പോൾ രാവിലെ മാത്രമാണ് ചെറിയ രീതിയിലെങ്കിലും മഴ മാറി നിന്നിട്ടുള്ളത്. കക്കയൻ ഡാമിന്റെ ഷട്ടറുകൾ കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു, പക്ഷേ ഇന്നലെ മഴ കുറഞ്ഞതുകൊണ്ട് ഇന്നലെ രാത്രിയോടുകൂടി വൈകിട്ടോടുകൂടി ഷട്ടറുകൾ വീണ്ടും അടച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി കനത്ത മഴയാണ് കക്കയൻ ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ വീണ്ടും ജലനിരപ്പ് ഉയരുകയും ഷട്ടറുകൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. കുറ്റ്യാടിപ്പുഴയിൽ സാധാരണഗതിയിൽ തന്നെ ഈ മഴക്കാലം ആയതുകൊണ്ട് ജലനിരപ്പ് ഉയർന്നതാണ്. അപ്പം ഈ ഡാം തുറക്കുമ്പോൾ കുറച്ചുകൂടി ജലനിരപ്പ് ഉയരുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കുറ്റ്യാടിപ്പുഴയുടെ തീരത്തുള്ള ആളുകൾ കൃത്യമായി ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം രാവിലെ തന്നെ നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊന്ന്, പതങ്ങയം വെള്ളച്ചാട്ടത്തിൽ കഴിഞ്ഞ ദിവസം 4-ാം തീയതി വൈകിട്ടോടുകൂടി ഹുസ്നി എന്ന 17 വിദ്യാർത്ഥിയെ കാണാതായിരുന്നു. ഈ വിദ്യാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ നീരൊഴുക്കും മഴയും കാരണം തിരച്ചിൽ ദുഷ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും അത്തരത്തിലുള്ള പരിശോധന തുടരും എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും കനത്ത മഴ തുടരുന്ന ഒരു സാഹചര്യം വടക്കൻ ജില്ലകളിലൊക്കെ തന്നെയും ഉണ്ട്. ഏതായാലും കോഴിക്കോട് ജില്ലയിലും അത്തരത്തിൽ മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ജാഗ്രത നിർദ്ദേശം കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലൊക്കെ തന്നെ കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ മഴ സമയത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകളിൽ എപ്പോഴും ഒരു തയ്യാറെടുപ്പ് വേണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇന്നലെ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ, ഏതാണ്ട് 10 വീടുകൾ ഭാഗികമായി തകർന്നു എന്നുള്ള വിവരം ജില്ലാ ഭരണകൂടം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ കനത്ത നാശനഷ്ടങ്ങളിലേക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല. അതേസമയം മഴ മുന്നറിയിപ്പുകൾ കൃത്യമായി ജില്ലാ ഭരണകൂടവും ഒപ്പം ഈ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഒക്കെ തന്നെ നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സുധീഷ ധർമ്മനാണ് നമുക്കൊപ്പം ചേർന്ന്. ഒരു മഴയുടെ ദുരന്ത ഓർമ്മയിലേക്കാണ് ഞാൻ പോകുന്നത്. പ്രശസ്ത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് 21 തികയുന്നു. മിഴിവുള്ള ചിത്രങ്ങൾക്കായി വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ ഒരുക്കമായിരുന്നു വിക്ടർ ജോർജ്. 2001 ഇടുക്കി ജില്ലയിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ആ ജീവിതം പൊലിഞ്ഞു. വിക്ടർ ജോർജ് ജീവൻ നഷ്ടമായി എന്നോർക്കുമ്പോൾ മഴ വരുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് ഈ മാസം മഴ വരുമ്പോഴൊക്കെ നമ്മൾ അറിയാതെ വിക്ടർ ജോർജിനെ ഓർത്തു പോകും. കഥ പറയുന്ന
മിഴിവുറ്റ ചിത്രങ്ങളായിരുന്നു വിക്ടറിനെ മലയാളിക്ക് പ്രിയപ്പെട്ടവനാക്കിയത്. ഓരോ ചിത്രങ്ങളും മനസ്സിന്റെ ആഴത്തിൽ പതിഞ്ഞുകിടക്കും. 2001 ജൂലൈ 9 ഇടുക്കിയിലെ വെണ്ണിയാനി മലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ചിത്രങ്ങൾ പകർത്താൻ പോയതാണ് മനോരമയിൽ ഫോട്ടോഗ്രാഫറായിരുന്ന വിക്ടർ. തോരാതെ പെയ്ത മഴയും ഉരുൾപൊട്ടലും ആ ക്യാമറയിൽ പതിഞ്ഞു. പ്രകൃതിയുടെ ദൃശ്യങ്ങൾ ആഴത്തിൽ പകർത്താൻ പോയ വിക്ടർ പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടലിൽ വീണുപോയി. തിരികെ എത്തിയത് വിക്ടറുടെ ചലനമറ്റ ശരീരവും തകർന്ന ക്യാമറയും. കൃത്യനിർവഹണത്തിനിടയിൽ മരണം കീഴടക്കിയ ഒരേയൊരു മലയാളി മാധ്യമ പ്രവർത്തകനാണ് വിക്ടർ. മഴയെ ഏറെ സ്നേഹിച്ചു വിക്ടർ. എത്ര പകർത്തിയാലും മതി വരാത്ത മഴയുടെ സൗന്ദര്യം അത്രയും വിക്ടറിന്റെ ക്യാമറ ഒപ്പിയെടുത്തു. കടന്നുപോകുന്ന ഓരോ മഴക്കാലവും വിക്ടറിനെ ഓർമ്മിപ്പിക്കുന്നു. റിസർച്ച് ഡെസ്ക്, 24. വിക്ടർ ജോർജിനെ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. മലയാള മനോരമയുടെ ഫോട്ടോഗ്രാഫറായിരുന്ന വിക്ടർ ജോർജ് മഴയെ വല്ലാതെ സ്നേഹിച്ച ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. ആ ആ ആ കൊതിയും ആ താല്പര്യവും ആ സ്നേഹവും ആ പ്രണയവും തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്കുള്ള യാത്ര ഒരുക്കിയതും. വിക്ടർ ജോർജ്, നിങ്ങൾ ജനമനസ്സുകളിൽ ജീവിക്കുക തന്നെ ചെയ്യും. എന്തായാലും കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴ അല്ലാത്ത ജില്ലകളിലുണ്ട്. എന്നാൽ 11 ജില്ലകളിൽ കാര്യമായി മഴ പെയ്യുന്നുവെന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവിധമായ ജാഗ്രതകളും നേട്ടുകാർ പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല മഴ മുന്നറിയിപ്പുകൾ തുടരുന്നു. മാത്രം മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വിലക്ക് കർശനമായും പാലിക്കണം. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ വീട്ടിലും പറമ്പിലും അതുപോലെ റോഡുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അനിഷ്ടമായി എന്തെങ്കിലും കണ്ടെത്തുന്നോ എന്ന കാര്യം നിങ്ങൾ തിരക്കണം. വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുക അല്ലെങ്കിൽ മരങ്ങൾ വീഴുക ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടോ എന്ന് അറിയണം. എന്തായാലും അരുൺ പൂമ്പറമ്പ വീണ്ടും ടെലിഫോൺ ലൈനിൽ ചേരുന്നു കണ്ണൂരിൽ നിന്ന്. അരുൺ, വിവരങ്ങൾ പറയും. എസ് കെ എൻ, കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രി മഴക്കൽപ്പം ശമനമുണ്ടായിരുന്നെങ്കിലും ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെയോടെ വീണ്ടും മഴ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലാണ് ചില ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുള്ളത്. അതായത് തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കിന്റെ വിവിധ പ്രദേശങ്ങളിലെ പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ 3-4 ദിവസമായി കണ്ണൂരിൽ ശക്തമായ മഴ, തോരാതെയുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ തീരത്തുള്ള ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി, അതായത് ചില പ്രദേശങ്ങളിലും ചില വീടുകളിലും ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് ലഭ്യമാകുന്നത്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തളിപ്പറമ്പ് താലൂക്കിലെ ശ്രീകണ്ഠാപുരം, ചെങ്ങളായി, മടമ്പം ഉൾപ്പെടെയുള്ള മേഖലയിലും ഇരിട്ടി താലൂക്കിലെ ഉളിക്കൽ പേരാവൂർ മേഖലയിലുമാണ് ഈ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഇത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ കൃത്യമായ ജാഗ്രത നടപടികൾ സ്വീകരിച്ചു എന്നതാണ് അറിയിക്കുന്നത്. ഈ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിൽ നിന്നും ജനങ്ങളെ മുൻകൂട്ടി തന്നെ മാറ്റി പാർപ്പിക്കണം എന്നൊരു നിർദ്ദേശം ഇപ്പൊ ജില്ലാ ഭരണകൂടം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും മലയോര മേഖലയിലാണ് ചില ആശങ്കപ്പെടുന്ന സാഹചര്യമുള്ളത്. മറ്റ് കണ്ണൂർ ജില്ലയിലെ മറ്റ് തീരദേശ മേഖലയിലെല്ലാം പ്രധാനമായും മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ മഴക്കെടുതികൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഈ തീരദേശ മേഖലയിൽ ഉണ്ടാകാറുണ്ടെങ്കിലും ഈ തവണ അത്തരത്തിൽ ചില പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ജില്ലാ ഭരണകൂടം വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. മറ്റ് ക്യാമ്പുകളൊന്നും ഇതുവരെ ജില്ലയിൽ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ശക്തമായ മഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. എസ്കെ, ഓക്കെ, താങ്ക് യു. അരുൺ ഭൂപറമ്പയാണ് നമുക്കിപ്പം കണ്ണൂരിൽ നിന്ന് ചേർന്നത്. സുരേഷ് ബാബു ടി കെ പറയുന്നത് ശ്രീകണ്ഠന്റെ രാഷ്ട്രീയം ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നതെന്നാണ് സുരേഷ് ബാബു ടി കെ പറയുന്നത്. സുരേഷ് ബാബു, കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ചാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഈ ടെലിവിഷൻ ഫ്ലോറിലേക്ക് വലതുകാലോ ഇടതുകാലോ എടുത്ത് വെച്ചപ്പോൾ തന്നെ ഞാൻ കക്ഷി രാഷ്ട്രീയവുമായുള്ള ബന്ധം ഫ്ലോറിൽ അവസാനിപ്പിച്ചു. അതാണ് സത്യം. 1993 ഓഗസ്റ്റിലായിരുന്നു ഏഷ്യാനെറ്റ് സംപ്രേഷണം ആരംഭിച്ചത്. ഡിസംബറിൽ ഞാൻ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം തുടങ്ങി. അപ്പോൾ നമ്മൾ തമ്മിൽ ഉടനെ തന്നെ ആരംഭിച്ചു. നമ്മൾ തമ്മിൽ ആരംഭിച്ചതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്ത് ഉള്ള ലക്ഷക്കണക്കിന് മലയാളികൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവരുടെ നാവും ശബ്ദവുമായി മാറുമ്പോൾ നിങ്ങളുടെ കക്ഷരാഷ്ട്രീയം പുറത്തേക്ക് വരാൻ പാടില്ല. അതിനെ ഞാൻ ചങ്ങലക്കിട്ടു. അതിനുശേഷം നിങ്ങളോട്, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോളൂ, ഈ ഫ്ലോറൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തോടുള്ള താല്പര്യം ഞാൻ പുറത്തെടുക്കാറില്ല. എന്നാൽ രാഷ്ട്രീയം എനിക്ക് എപ്പോഴും ഉണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യമാണ്. രാഷ്ട്രത്തിൻ്റെ പ്രശ്നങ്ങൾ എപ്പോഴും സജീവ സാന്നിധ്യമാക്കണം എന്നെനിക്ക് ആത്മാർത്ഥമായ താല്പര്യമുണ്ട്.
തുക്കട പൊളിറ്റിക്സിൽ ഇടപെട്ടുകൊണ്ട് കക്ഷി രാഷ്ട്രീയക്കാർ കോരം ചേർന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വളച്ചൊടിക്കാനും ഞാൻ തയ്യാറല്ല എന്ന് മാത്രമേ എന്നെ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കും. പക്ഷേ നിങ്ങളുടെ വിമർശനമാണ് നമ്മുടെ ഊർജ്ജം, വിമർശിച്ചോളൂ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ്. ഹജ്ജ് കർമ്മങ്ങൾ 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. തീർത്ഥാടകർ മുസ്തലിഫയിൽ നിന്നും മിനായിലേക്ക് യാത്ര തുടങ്ങി. ഇന്ന് മുതൽ ജമ്രകളിൽ കല്ലേർ കർമ്മം നിർവഹിക്കും. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ഗൾഫിലെ എല്ലാ പ്രവാസികൾക്കും, ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ പ്രവാസികൾക്കും 24 ആശംസകൾ. റിപ്പോർട്ടിലേക്ക്. ഇന്നലെ പകൽ അറഫ സംഗമവും രാത്രി മുസ്ദൽഫയിലെ താമസവും കഴിഞ്ഞ് ഹജ്ജ് തീർത്ഥാടകർ മിനായിലേക്ക് മടങ്ങി തുടങ്ങി. മിനായിൽ തിരിച്ചെത്തിയ തീർത്ഥാടകർ ജമ്രകളിൽ കല്ലേർ കർമ്മം ആരംഭിച്ചു. 3 ജമ്രകളിൽ പ്രധാനപ്പെട്ട ജമ്രത്തുൽ അഖബയിൽ മാത്രമാണ് ഇന്ന് കല്ലെറിയുന്നത്. ഇന്നലെ മുസ്ദൽഫയിൽ നിന്നും ശേഖരിച്ച കല്ലുകളിൽ 7 കല്ലുകളാണ് ചെകുത്താന്റെ പ്രതീകമായ ജമ്രയിൽ എറിയുന്നത്. തീർത്ഥാടകർക്ക് സുഗമമായി കർമ്മങ്ങൾ നിർവഹിക്കാനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ജമ്ര പാലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കല്ലേർ കർമ്മം നിർവഹിച്ച തീർത്ഥാടകർ മുടിയെടുക്കുകയും ബലി നൽകുകയും ചെയ്യുന്നു. ശേഷം മക്കയിലെ ഹറംപള്ളിയിൽ പോയി വിശുദ്ധ കഅബയെ വലയം ചെയ്യുന്ന ഇഫാദത്തിന്റെ തൊവാഫ് നിർവഹിക്കുന്നു. തുടർന്ന് മിനായിലെ തമ്പുകളിൽ തിരിച്ചെത്തും. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന തൽബിയത്ത് മാറ്റി ബലിപ്പെരുന്നാൾ ദിവസമായ ഇന്ന് മുതൽ തക്ബീർ ധ്വനികളാണ് തീർത്ഥാടകർക്കിടയിൽ മുഴങ്ങിക്കേൾക്കുക. സൗദി ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഭൂരിഭാഗം അറബ് രാജ്യങ്ങളിലും ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പെരുന്നാൾ നിസ്കാരത്തിനും ആഘോഷങ്ങൾക്കുമായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഹറംപള്ളികളിൽ നടക്കുന്ന പെരുന്നാൾ നിസ്കാരത്തിലും ഖുതുബയിലും ലക്ഷക്കണക്കിന് വിശ്വാസികൾ സംബന്ധിക്കും. പ്രവാചകനായ ഇബ്രാഹിം നബി ദൈവകൽപ്പന പ്രകാരം മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറാവുകയും പിന്നീട് ദൈവകൽപ്പന പ്രകാരം തന്നെ ആടിനെ ബലി നൽകുകയും ചെയ്ത ചരിത്രത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നതും ബലി നൽകുന്നതും. പ്രവാചകനെ ഈ കൃത്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പിശാചിനെ എറിഞ്ഞോടിച്ച സംഭവത്തെ സ്മരിച്ചുകൊണ്ടാണ് ജമ്രകളിൽ കല്ലേർ കർമ്മം നിർവഹിക്കുന്നത്. മിനായിൽ നിന്നും ജലീൽ കണമകരം 24. മറ്റൊരു സ്റ്റോറിയിലേക്ക്. ഇസ്ലാം മത വിശ്വാസികൾ വലിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. കോവിഡിന് ശേഷമുള്ള ആദ്യ ബലിപ്പെരുന്നാളായതിനാൽ ഇത്തവണത്തെ ആഘോഷം കൂടുതൽ വിപുലമായിരിക്കും. പൊടി പിടിക്കും. പുത്തൻ വസ്ത്രമണിഞ്ഞ് അത്തറിൻ പരിമളം തൂകി വിശ്വാസികൾ നാളെ ഈദ്ഗാഹുകളിലും ബന്ധുവീടുകളിലും എത്തും. നിറമുള്ള പുത്തൻ ട്രെൻഡുകൾ തേടി മൊഞ്ചറ്റിമാരും മൊഞ്ചന്മാരും കടകൾ കയറിയിറങ്ങുകയാണ്. കോവിഡിൻ്റെ പരിമിതമായ നിയന്ത്രണങ്ങളിൽ ഇത്തവണ ബലിപെരുന്നാൾ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യുവതലമുറ. പതിവ് പോലെ പെൺകുട്ടികളുടെ വസ്ത്രങ്ങളിലാണ് ഇത്തവണയും വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും ഏറെയുള്ളത്. യുവാക്കളിൽ ഹരം പകരുന്ന പുതിയതും പഴയതുമായ ട്രെൻഡുകളിൽ അവരും ഹാപ്പിയാണ്. മൈലാഞ്ചി അത്തർക്കടകളിലും വലിയ തിരക്കാണ്. ഇടയ്ക്ക് പെയ്യുന്ന മഴ ആഘോഷരാവിൻ്റെ നിറം കെടുത്തുന്നുണ്ടെങ്കിലും അതിനെ വകവെക്കാതെയാണ് തിരൂർ ഗൾഫ് മാർക്കറ്റിൽ കച്ചവടം പൊടിപൊടിക്കുന്നത്. നാളെ വിവിധ ഇടങ്ങളിൽ ഈദ്ഗാഹുകൾ ഉണ്ടാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ചിലയിടങ്ങളിൽ കാലാവസ്ഥക്കനുസൃതമായി മാറ്റമുണ്ടാകുമെന്ന് വിവിധ കമ്മിറ്റികൾ അറിയിച്ചു. 24 തിരൂർ. ബിജു ജോസഫ് പറയുന്നു, എസ് കെ എൻ, താങ്കൾക്ക് ഈദാശംസകൾ. താങ്കൾക്ക് ഈദാശംസകൾ. ഉത്സവകാലങ്ങളിൽ ഞങ്ങൾ പ്രവാസികൾ നേരിടുന്ന നാളുകളായുള്ള പ്രശ്നം യാത്രാ ടിക്കറ്റ് നിരക്ക് കൂടുന്നതാണ്. കാലങ്ങളായി വളരെ ഉയർന്നു തന്നെ പോകുന്നു. ഇപ്പോൾ 400% ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചിരിക്കുന്നത്. ഈ പെരുന്നാൾ കാലത്ത് നാളുകൾ പ്രവാസികൾ നാട്ടിലേക്ക് വരുന്നത് വിമാന കമ്പനികൾ പരമാവധി മുതലെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മഴ വാർത്തയെക്കുറിച്ചാണ്. ഇടുക്കിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹൈറേഞ്ചിയിൽ മഴക്കാലത്ത് ദുരിതങ്ങളുടെ ഘോഷയാത്രയാണ് എന്ന് പ്രേക്ഷകർക്കറിയാം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 42 മിനിറ്റ്. ഇടുക്കിയിൽ രാത്രിയിൽ തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്യുകയാണെന്ന് ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും മലയോര മേഖലയിൽ വീശുന്നുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ജില്ലയിലേക്കുള്ള യാത്രയ്ക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ 6 ദിവസമായി പെയ്യുന്ന മഴയിൽ ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളിൽ ജലനിരപ്പും ഉയർന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയൻ തത്സമയം മോർണിംഗ് ഷോയിൽ. രാഹുൽ വിജയൻ, ഗുഡ് മോർണിംഗ്. ഡാമുകളിൽ വെള്ളം നിറയുന്ന കാര്യം പല പ്രേക്ഷകരും നമ്മോട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അവസ്ഥ ആദ്യം പറയൂ. പിന്നെ ഇപ്പോഴും മഴ തുടരുകയാണോ?
എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. എസ് കെ എൻ, ഇന്നലെ രാത്രിയിൽ തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട് ഹൈറേഞ്ച് മേഖലകളിൽ. ഇപ്പോൾ ഈ ലോ റേഞ്ചിൽ, അതായത് തൊടുപുഴ മേഖലയിൽ ഒരു അല്പം തോർച്ചയുണ്ട്, പക്ഷേ ഹൈറേഞ്ചിൽ ഇപ്പോഴും മഴ ശക്തമായി പെയ്യുകയാണ്. തോപ്രാംകുടി, മുരിക്കാശ്ശേരി, കരിമ്പൻ, അങ്ങനെ ആ പ്രദേശങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അറിയാൻ കഴിയുന്നത്. അതുമാത്രമല്ല ശക്തമായ കാറ്റും വീശുന്നുണ്ട്, അത് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരമൊടിഞ്ഞ് വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അതിനുള്ള കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ മുറിക്കാനുള്ള മരങ്ങൾ, മുറിച്ചു മാറ്റേണ്ട മരങ്ങളൊക്കെ ഉടനടി മുറിക്കണമെന്നുള്ള നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകി കഴിഞ്ഞിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന കാര്യം ഈ ഡാമുകളുടെ കാര്യമാണ്. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളുടെ, അതായത് ഇടുക്കി അണക്കെട്ട് ഉൾപ്പെടെയുള്ള അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസങ്ങളിൽ പെയ്ത മഴയിൽ ഏകദേശം 6 അടിയോളം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പോഴും ജലനിരപ്പ് കുറവാണ്. ഇടുക്കി ഡാമിന്റെ നോക്കുകയാണെങ്കിൽ 2 അടിയോളം കഴിഞ്ഞ വർഷത്തേക്കാൾ ജലനിരപ്പ് കുറവാണ്. അതൊരു ആശങ്കയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എന്തായാലും എത്തിയിട്ടില്ല. ചെറിയ 2 ഡാമുകൾ മാത്രമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്, പാമ്പളയും കല്ലാറുകുട്ടിയും. അത് ഈ മഴക്കാലം തുടങ്ങുന്ന സമയം തന്നെ തുറക്കുന്ന ചെറിയ ഡാമാണ്. അതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി ഇപ്പോഴും ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ചെറിയ മഴ പെയ്ത ഈ മണ്ണുകളെല്ലാം കുതിർന്നു നിൽക്കുകയാണ്, അതിൻ്റെ ഒരു ആശങ്ക. അതുകൊണ്ട് തന്നെ രാത്രി യാത്ര ജില്ലയിൽ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയ്ക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാർ ദേവികുളം ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്കാണ് അത്തരത്തിലുള്ളൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 3 തവണയാണ് മണ്ണിടിച്ചിലുണ്ടായ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയത്. അത്തരത്തിലുള്ളൊരു പ്രശ്നം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ട് വരെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റ് ഈ മഴ തുടരുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നറിയിപ്പുകളും ജില്ലാ ഭരണകൂടം നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. താങ്ക് യു. രാഹുൽ വിജയനാണ് നമുക്കിപ്പം ചേർന്നത്. കോഴിക്കോട് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കോഴിക്കോട് കക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തും. കുറ്റ്യാടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ അധികൃതരുടെ നിർദ്ദേശം വന്നു കഴിഞ്ഞു. ഇന്നലെ ഡാമിൻ്റെ ഷട്ടറുകൾ അടച്ചിരുന്നു. വൃഷ്ടി പ്രദേശത്ത് മഴ കനത്തതോടെയാണ് ഡാമിലെ ജലനിരപ്പ് ഉയർന്നത്. അതിനെ തുടർന്നാണ് ഈ തീരുമാനം. ജനങ്ങൾ, ഇരുവശങ്ങളിലുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോഹനൻ പി എ ഇന്നലെ വായിച്ചൊരു ഒരു സന്ദേശമാണിത്, വീണ്ടും ഞാൻ വായിക്കുന്നു. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകരുടെ കഷ്ടപ്പാടുകൾ ഒന്നുകൂടി വാർത്തയാക്കണം. എൻ്റെ ഭാര്യയുടെ രക്ഷിതാവ് തലച്ചോർ ചുരുങ്ങുന്ന അസുഖം മൂലം അബോധാവസ്ഥയിലാണ്. 10 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു, 20,000 രൂപ മാത്രമാണ് തിരിച്ചു കിട്ടിയത്. അധികാരികൾ, ഈ കരുവന്നൂർ ബാങ്കിൻ്റെ അധികാരികൾ ഈ കാര്യത്തിൽ നിന്ന് ഇടപെടണം. രോഗാതുരമായി ഈ കാലത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത തീർച്ചയായിട്ടും ഈ ബാങ്കിനുണ്ട് എന്ന് 24 വിശ്വസിക്കുന്നു. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ്. അമേരിക്കയിലെ മലയാളി സംഘടനകളുടെ കൂട്ടായ്മയായ ഫൊക്കാനോയുടെ പുതിയ പ്രസിഡന്റായി ബാബു സ്റ്റീവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫ്ലോറിഡയിൽ നടക്കുന്ന ഫൊക്കാനോ അന്തർദേശീയ കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ അടുത്ത 2 കൊല്ലത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വാർത്തയുമായി മധു കൊട്ടാരക്കര ചേരുന്നു റിപ്പോർട്ടുമായി. അമേരിക്കൻ മലയാളികളുടെ ദേശീയ സംഘടനയായ ഫൊക്കാനയുടെ പുതിയ പ്രസിഡന്റായി ബാബു സ്റ്റീഫൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ നടക്കുന്ന ഫൊക്കാന കൺവെൻഷനോടനുബന്ധിച്ച് നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത 284 വോട്ടിൽ 202 വോട്ട് ബാബു സ്റ്റീഫന് ലഭിച്ചു. നെക്സ്റ്റ് 2 വർഷം നല്ല രീതിയിൽ ഞങ്ങൾ എത്തിക്കും. ഡോക്ടർ കലാ ഷാഹി ജനറൽ സെക്രട്ടറിയായും ബിജു ജോൺ ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കൻ മുഖ്യധാര രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ബാബു സ്റ്റീഫൻ വാഷിംഗ്ടൺ ഡി സിയിൽ അറിയപ്പെടുന്ന വ്യവസായ പ്രമുഖൻ കൂടിയാണ്. 24 USA. തിരുവനന്തപുരം നഗരസഭയിലെ കെട്ടിട നമ്പർ തട്ടിപ്പിൽ അന്വേഷണം മുൻ കൗൺസിലറിലേക്കും ബന്ധുവായ റിട്ടയർഡ് എസ് ഐയിലേക്കും വ്യാപിക്കുന്നു. കേശവദാസപുരം സ്വദേശിയായ അജയഘോഷിനെ കെട്ടിട നമ്പർ സംഘടിപ്പിച്ച് നൽകിയ ഇടനിലക്കാർ ഇവരെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 1.5 ലക്ഷം രൂപയുടെ ഇടപാട് അജയഘോഷ് ഇവരും തമ്മിൽ നടന്നുവെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ് എഗെയിൻ. എന്തൊക്കെയാണ് കൂടുതലായി ലഭിച്ച വിവരങ്ങൾ? എസ് കെ എൻ, തിരുവനന്തപുരം നഗരസഭയിലെ കെട്ടിട നമ്പർ തട്ടിപ്പിൽ അറസ്റ്റ് ഏതാനും പടി അകലെ മാത്രമാണെന്നാണ് നമുക്ക് വ്യക്തമാകുന്ന വിവരം. അതായത് അന്വേഷണം മുൻ കൗൺസിലറിലേക്കും ബന്ധുവായ റിട്ടയർഡ് എസ് ഐയിലേക്കും എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലിപ്പോൾ വ്യക്തമാക്കുന്നത്. കേശവദാസപുരം സ്വദേശിയായ അജയഘോഷിന് കെട്ടിട നമ്പർ സംഘടിപ്പിച്ച് നൽകിയ ഇടനിലക്കാർ ഇവരാണെന്ന്
പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. 1.5 ലക്ഷം രൂപയുടെ ഇടപാട് അജയഘോഷും ഇവരും തമ്മിൽ നടന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കോർപ്പറേഷൻ ആസ്ഥാനത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനും നിലവിലിപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി സിഡാക്കിന്റെയും IT മിഷന്റെയും സഹായം തേടി. 6 മാസത്തെ CCTV ദൃശ്യങ്ങളാണ് ഈ പരിശോധിക്കുക. അതായത് കൂടുതൽ പേർ തട്ടിപ്പിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുകയാണ് ഈ CCTV പരിശോധിക്കുന്നതിന്റെ ലക്ഷ്യം. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ഉൾവനങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുട്ടിപ്പഴം വീട്ടുപുരയിടത്തിൽ വിളവെടുത്ത സന്തോഷത്തിലാണ് അധ്യാപക ദമ്പതികളായ കർഷകർ. കൊട്ടാരക്കര താലൂക്കിലെ കോട്ടവട്ടത്ത് സുരേഷ് ഭവനിൽ രാജേഷിൻ്റെ വീട്ടുമുറ്റത്താണ് മുട്ടിപ്പഴം ദൃശ്യവിരുന്നൊരുക്കുന്നത്. കോട്ടവട്ടം എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രശസ്തമാണ്. നിങ്ങൾക്കറിയാം, ലളിതാംബി അന്തർജനം ജനിച്ച മണ്ണാണ് കോട്ടവട്ടത്ത്, കോട്ടവട്ടം. അതുകൊണ്ട് തന്നെ കോട്ടവട്ടം വളരെ ഫേമസ് ആണ്. അവിടെയാണ് ഈ മുട്ടിപ്പഴത്തിൻ്റെ ദൃശ്യവിരുന്ന്. വീട്ടുമുറ്റത്തെ മരത്തിൽ രക്തവർണത്തിൽ കുലകുത്തി വിരിഞ്ഞ മുട്ടിപ്പഴം പ്രദേശവാസികൾക്കും കുടുംബത്തിനും കൗതുക കാഴ്ചയൊരുക്കുകയാണ്. ഉൾവനങ്ങളിൽ തണുത്ത പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരാറുള്ള മുട്ടിപ്പഴം നാട്ടിൽ വിളവെടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് കർഷകൻ കൂടിയായ അധ്യാപകൻ രാജേഷ്. 22 വർഷം മുൻപാണ് മുട്ടിമരത്തിന്റെ തൈ രാജേഷ് വീട്ടുമുറ്റത്ത് നടുന്നത്. ഫലം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും പരീക്ഷണാടിസ്ഥാനത്തിൽ പരിപാലിക്കുകയായിരുന്നു. അത് വിജയം കണ്ട സന്തോഷത്തിലാണ് രാജേഷും കുടുംബവും. ഏകദേശം 2000 ത്തിനോടടുത്ത് ഇടമണ്ണ് എന്ന സ്ഥലത്ത് പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ഇടമണ്ണ് എന്ന് പറയുന്ന വനപ്രദേശമാണ്. ഏകദേശം ആ വനപ്രദേശത്തിൻ്റെ അടുത്തായിട്ട് വനത്തോട് ചേർന്ന് ഇങ്ങനെ ഒരു മരം നിൽക്കുന്നത് കാണുകയും അതിനകത്ത് നിറയെ കായൊക്കെ കിടക്കുന്നത് കണ്ട് അവിചാരിതമായിട്ട് അതിൻ്റെ ഒരു തൈ അവിടെ നിന്ന് കിട്ടുകയും അതിനെ കൊണ്ടുവന്ന് സംരക്ഷിച്ച് ഇപ്പോൾ 22 വർഷത്തിന് ശേഷം 20 വർഷമായിട്ട് കായ്ച്ചെന്ന് പറയാം. കഴിഞ്ഞ വർഷം അതിൻ്റെ അങ്ങേ വർഷമൊക്കെ കായ കുറവായിരുന്നു. ഫെബ്രുവരി മാസത്തോടെയാണ് ഇത് പൂവിടുന്നത്. കായ പിടിച്ച് വിളവെടുക്കുന്നതിന് 5 മാസം എടുത്തു. ഇടത്തരം നെല്ലിക്കയോളം വലുപ്പമുള്ള പഴത്തിന് ഔഷധ ഗുണവുമുണ്ട്. 24 കൊല്ലം. ഇനി കേരളത്തിലിറങ്ങിയ പത്രങ്ങളിലൂടെ രോട്ടപ്രദക്ഷിണം TK റീജിത്ത് പത്രവാർത്തകൾ അവതരിപ്പിക്കാനെത്തുന്നു. റീജിത്ത്, ഗുഡ് മോർണിംഗ്. പത്രവിശേഷം ആരംഭിക്കുകയാണ്. മലയാള മനോരമയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ജപ്പാൻ മുൻ പ്രധാനമന്ത്രിക്ക് നേരെ പട്ടാപ്പകൽ വെടിവെപ്പ്, ആബെ കൊല്ലപ്പെട്ടു എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത ലീഡ് വാർത്തയായി നൽകുന്നു. എല്ലാ പത്രങ്ങൾക്കും ആ വാർത്തയാണ് ഇന്ന് ലീഡ് വാർത്തയായി മാറുന്നത്. പത്രങ്ങളുടെ ഉൾപേജുകളിൽ വിശദമായ റിപ്പോർട്ടുകൾ ഇടം പിടിക്കുകയും ചെയ്യുന്നു. മലയാള മനോരമയിലേക്ക് വന്നാൽ ആബെ കൊല്ലപ്പെട്ടു എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകുന്നു. വെടിവെപ്പ് തെരുവോരത്ത് പ്രസംഗിക്കുമ്പോൾ അക്രമി പിടിയിലായിരിക്കുകയാണ്. വെടിവെപ്പിന്റെ ചിത്രം സഹിതം ആ വാർത്ത ലീഡ് വാർത്തയായി ഇടം പിടിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയെ വെടിവെച്ചു കൊന്നു. പിന്നിൽ നിന്ന് 2 തവണ അക്രമിയുടെ വെടിയേറ്റ അദ്ദേഹം മണിക്കൂറുകൾക്കകം മരണത്തിന് കീഴടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാന റിപ്പോർട്ട് തുടങ്ങുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത അമർനാഥിൽ മേഘവിസ്ഫോടനം എന്നുള്ളതാണ്. 15 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 40 പേരെ കാണാതായിട്ടുണ്ട്. 25 കൂടാരങ്ങൾ ഒലിച്ചുപോയിട്ടുണ്ട്. തീർത്ഥാടനം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചിത്രവും വാർത്തയും ലീഡ് വാർത്തകളിൽ ഒന്നായി മാറുന്നു. 1-ാം പേജിൽ ഇടം പിടിക്കുന്ന ഒരു ചിത്രം മനമുരുകി എന്ന കുറിപ്പോടുകൂടിയാണ്. ഹജ്ജിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കുചേർന്ന തീർത്ഥാടകർ കാരുണ്യത്തിന്റെ മലയിൽ പ്രാർത്ഥനയിൽ മുഴുകിയപ്പോഴുള്ള ചിത്രമാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തയും ഇടം പിടിക്കുന്നുണ്ട് മലയാള മനോരമയിൽ. മറ്റൊന്ന് JEE മെയിൻ ആദ്യ സെഷൻ ഫലം ഇന്നോ നാളെയോ എന്ന തലക്കെട്ടോടുകൂടി ഇടം പിടിക്കുന്ന വാർത്തയാണ്. ദേശീയ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ആദ്യ സെഷൻ ഫലം ഇന്നോ നാളെയോ പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ മാസം 23 മുതൽ 29 വരെ നടന്ന പരീക്ഷയുടെ മൂല്യനിർണയ നടപടികൾ പൂർത്തിയായെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം. അതും 1-ാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട് മലയാള മനോരമയിൽ. മാതൃഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ജപ്പാൻ മുൻ പ്രധാനമന്ത്രി വെടിയേറ്റു മരിച്ചു എന്ന തലക്കെട്ടോടുകൂടിയാണ് ആബെയുടെ മരണവാർത്ത ഇടം പിടിക്കുന്നത്. ഷിൻസോ ആബെ കൂടുതൽ കാലം ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. ഇന്ത്യയുമായി അടുത്ത സൗഹൃദം വെച്ചു പുലർത്തിയിരുന്ന വ്യക്തിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം ആ വാർത്തയ്ക്കൊപ്പം ചേർത്ത് നിർത്തുന്നു. എന്റെ സുഹൃത്ത് ആബെ സാൻ എന്ന തലക്കെട്ടോടുകൂടിയാണത്. എനിക്കൊരു പ്രിയ സുഹൃത്തിനെ നഷ്ടമായിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളും അതിനൊപ്പം ചേർത്ത് നിർത്തുന്നുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം 1-ാം പേജിൽ ഇടം പിടിക്കുന്നു. മാതൃഭൂമിയിൽ അമർനാഥ് ക്ഷേത്രത്തിനടുത്ത് മേഘവിസ്ഫോടനമുണ്ടായ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാർത്ത 1-ാം പേജിൽ വലിയ പ്രാധാന്യത്തിൽ തന്നെ ഇടം പിടിക്കുന്നുണ്ട്. ആബയെക്കുറിച്ച് TP ശ്രീനിവാസൻ എഴുതിയ ഒരു ലേഖനം മാതൃഭൂമിയുടെ ഉൾപേജിൽ ഇടം പിടിക്കുന്നുണ്ട്. ഹൃദയം തകർത്ത വെടിയുണ്ട എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ ലേഖനം. ജപ്പാന്റെ ചരിത്രം മാറ്റിയെഴുതിയ ഷിൻസോ ആബെ വധിക്കപ്പെടാൻ
ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും? രാജ്യത്തിന് അതിപ്രധാനമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച നേതാവിനെ ആശങ്കയോടെ വീക്ഷിച്ചിരുന്ന ചുരുക്കം വ്യക്തികളിൽ ഒരാളായിരിക്കണം അദ്ദേഹത്തിന്റെ ഘാതകൻ എന്നാണ് ടി പി ശ്രീനിവാസൻ ആ ലേഖനത്തിലൂടെ പറയുന്നത്. മനോഹരമായ ലേഖനമാണ്, എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ലേഖനമാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ കേരള കൗമുദിക്കും ലീഡ് വാർത്തയായി മാറുന്നത് ആബെയുടെ മരണം തന്നെയാണ്. ഷിൻസോ കൊല്ലപ്പെട്ടു, ലോകം നടുങ്ങി എന്ന തലക്കെട്ടോടുകൂടിയാണ് കേരള കൗമുദി ആ വാർത്ത നൽകുന്നത്. ഇന്ത്യയുമായുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദമടക്കം വിവരിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുരോഗമിക്കുന്നത്. വെള്ളപ്പാച്ചിലിൽ കൊല്ലം സ്വദേശി ജവാൻ മരിച്ചു എന്ന വാർത്ത ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്, ഇന്നലെ പുറത്തു വന്ന വാർത്തയാണ്. ഒപ്പം തന്നെ സജി ചെറിയാന്റെ വകുപ്പുകൾ മൂന്ന് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വിഭജിച്ച് നൽകിയിരിക്കുന്നു, ആ വാർത്ത ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. അറഫയിൽ സംഗമിച്ച് വിശ്വാസ ലക്ഷങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി ഹജ്ജുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ ഇടം പിടിക്കുകയാണ്. പ്രാർത്ഥനയുടെ പുണ്യം നിറച്ച് വിശുദ്ധ അറഫ സംഗമത്തിന് സാക്ഷിയായി ലക്ഷക്കണക്കിന് ഹജ്ജ് തീർത്ഥാടകർ. സൗദിക്കകത്തും പുറത്തു നിന്നുമുള്ള 1,000,000 തീർത്ഥാടകർ ഇന്നലെ അറഫയിൽ ഒത്തുചേർന്നു. അതിൻ്റെ ഒരു ചിത്രം സഹിതം ആ വാർത്ത ഒന്നാം പേജിൽ ഇടം പിടിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഒന്നാം പേജിലുണ്ട് കേരള കൗമുദിയിൽ. അതിങ്ങനെയാണ്, ഭിന്നശേഷി കുട്ടികൾക്കെല്ലാം 10-ാം ക്ലാസ്സിൽ ഗ്രേസ് മാർക്ക് എന്നുള്ളതാണ്. ആ വാർത്ത ഞാൻ വായിക്കാം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന 40% അതിലധികമോ വൈകല്യമുള്ള എല്ലാ കുട്ടികൾക്കും 10-ാം ക്ലാസ് പരീക്ഷയിൽ ഓരോ വിഷയത്തിനും 25% ഗ്രേസ് മാർക്ക് നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. നിലവിൽ ശ്രവണ വൈകല്യമുള്ളവർക്കും ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവർക്കുമാണ് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നത്. ആ വാർത്ത ഒന്നാം പേജിൽ കേരള കൗമുദിയിലുണ്ട്. ഇനി ദേശാഭിമാനിയിലേക്ക് വരികയാണെങ്കിൽ ലോകം നടുങ്ങി എന്ന തലക്കെട്ടോടുകൂടിയാണ് ഷിൻസോ ആബെയുടെ മരണ വാർത്ത ലീഡ് വാർത്തയാക്കി മാറ്റുന്നത് ദേശാഭിമാനി. ഒപ്പം തന്നെ സജി ചെറിയാന്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള CPM നേതൃത്വത്തിന്റെ പ്രതികരണവും ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട്. രാജി ഉചിതം, മാതൃകാപരം, കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം ഇടം പിടിക്കുന്നു. സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെച്ച നടപടി ഉചിതവും മാതൃകാപരവുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് CPM എന്നും കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നുണ്ട്. അത് ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നുണ്ട് ദേശാഭിമാനിയിൽ. മറ്റൊന്ന് പോലീസ് തലപ്പത്തെ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ടാണ്. മനോജ് എബ്രഹാം വിജിലൻസ് മേധാവിയായിരിക്കുന്നു, കെ പത്മകുമാർ ഹെഡ്ക്വാർട്ടേഴ്സ് ADGP ആയിരിക്കുന്നു. അങ്ങനെ പോലീസ് തലപ്പത്ത് ചില സുപ്രധാനമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിമാർക്ക് മാറ്റമുണ്ട്, അതുമായി ബന്ധപ്പെട്ട വാർത്ത ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു ദേശാഭിമാനിയിൽ. മംഗളത്തിലേക്ക് വരികയാണെങ്കിൽ ഷിൻസോ ആബെ വെടിയേറ്റു മരിച്ചു എന്ന തലക്കെട്ടോടുകൂടിയാണ് ലീഡ് വാർത്ത ഇടം പിടിക്കുന്നത്. ആക്രമണം തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുന്നതിനിടെ വെടിയേറ്റതിന് പിന്നാലെ ഹൃദയാഘാതവും അദ്ദേഹത്തിന് സംഭവിച്ചിരുന്നു. കൊലയാളി മുൻ നാവികസേന അംഗമാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ട് ചിത്രം സഹിതം ആ വാർത്ത ഇടം പിടിക്കുന്നു. ജനയുഗത്തിലേക്ക് വരികയാണെങ്കിൽ ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ വെടിയേറ്റു മരിച്ചു എന്ന തലക്കെട്ടോടുകൂടി അത് തന്നെ ലീഡ് വാർത്തയായി മാറുന്നു. മുഹമ്മദ് സുബൈറിന് ഇടക്കാല ജാമ്യം. ആൾട്ട്യൂസ് സഹസ്ഥാപകൻ മുഹമ്മദ് സുബൈറിന് ഉപാധികളോടെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു കോടതി. ആ വാർത്ത ഒന്നാം പേജിലുണ്ട്. ചന്ദ്രികയിലേക്ക് വരികയാണെങ്കിൽ മാനവികതയുടെ മഹാസാഗരമായി അറഫ എന്ന തലക്കെട്ടോടുകൂടി ഹജ്ജുമായി ബന്ധപ്പെട്ട വാർത്ത വിശദമായി ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു ചിത്രം സഹിതം. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ വെടിയേറ്റു മരിച്ചു എന്ന തലക്കെട്ടോടുകൂടിയാണ് ലീഡ് വാർത്ത ഇടം പിടിക്കുന്നത്. ജന്മഭൂമിയിലേക്ക് വരികയാണെങ്കിൽ ഷിൻസോ ആബെ വെടിയേറ്റു മരിച്ചു എന്ന വാർത്ത തന്നെയാണ് ലീഡ് വാർത്തയായി ജന്മഭൂമിക്കും മാറുന്നത്. SK, താങ്ക് യു. ടി കെ